Volkswagen Passat ആണ് ഒരു 50,000 ആ റേഞ്ചിൽ 50-60 ആ റേഞ്ചിൽ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും വേറെ എന്തെങ്കിലും പരിക്ക് റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു കളക്ഷൻ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തൊട്ടുമുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്ന സൂപ്പർ വീൽസിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടവർക്കറിയാം അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേറ്റുള്ള വാഹനങ്ങളാണ് ഈ ഒരു ഷോറൂമിൽ ലഭ്യമായിട്ടുള്ളത് ഷോറൂമിൻ്റെ ലൊക്കേഷൻ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ പുതിയങ്ങാടി എന്ന സ്ഥലമുണ്ട് അവിടെ റിലയൻസിൻ്റെ പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റായിട്ട് ഗ്ലോസി ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ഒരു കമ്പനിയുണ്ട് അതിൻ്റെ പുറകിലായിട്ടാണ് ഈ ഒരു ഷോറൂം ഇപ്പോൾ വരുന്നത് പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ കറക്റ്റ് ലൊക്കേഷനൊക്കെ നമ്മൾ കൊടുക്കാം ഇവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഹൈവേക്ക് സൈഡിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ അവർ അയച്ചു തരുന്നതാണ് ഇന്നും കുറച്ച് അടിപൊളി വാഹനങ്ങൾ ലഭ്യമായിട്ടുണ്ട് എങ്ങനെയാണ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം KL13 കണ്ണൂർ രജിസ്ട്രേഷൻ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഇതെങ്ങനെയാണ് കാര്യങ്ങൾ 2018 സ്വിഫ്റ്റ് LXA ഓപ്ഷണൽ വണ്ടിയാണ് അതിൽ ടൂ ഡോർ പവറിൻ്റെ സെൻട്രൽ ലോക്ക് AC പവർ സ്റ്റിയറിംഗ് ഇതും വരുന്നുണ്ടോ എയർബാഗ് ABS വരും രണ്ട് എയർബാഗ് ABS വരും അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പം എല്ലാ വണ്ടിയിലും വരുന്നുണ്ട് രണ്ട് എയർബാഗ് ABS വരും VXI സിസ്റ്റം അതിൽ ചെയ്തിട്ടുണ്ട് 63,000 km ഓടി സെക്കൻഡ് ഓണർ 63,000 km 2018 വണ്ടിയാണ് 18 LXI പെട്രോൾ ഓക്കെ മൈലേജ് ഒരു 17 ഒക്കെ കിട്ടൂല മൈലേജ് 17 മുകളിൽ കിട്ടും ഒരു മുകളിൽ ഒരു കമ്പനി പറഞ്ഞു ടൗണിൽ ഒരു 17 കിട്ടും ഹൈവേ ഒരു 19-20 മൈലേജ് എന്തായാലും കിട്ടുന്നുണ്ട് എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് 4,85 4,85,000 അല്ലേ 85,000 4,85,000 2018 LXI വണ്ടി കമ്പനി സർവീസ് അല്ലേ കമ്പനി സർവീസ് എല്ലാം ഉണ്ട് ഓക്കെ വേറെ അപാതങ്ങളൊന്നും തന്നെ ഇല്ല ലോണ് ഒരു 3.75 എന്തായാലും കയറില്ലേ ആ 3.75 ഒക്കെ ഷുവറായിട്ട് കയറില്ലേ എന്തായാലും ഓക്കെ അത് ഫൈനൽ റേറ്റ് ആണ് അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല ഫൈനലാണ് ഫൈനൽ അതിലൊന്നും കുറയാനുണ്ടാവില്ല ഓക്കെ 18 വണ്ടിയാണ് ഫൈനലാണ് 4,85,000 രൂപ അടുത്തത് ഒരു പ്രീമിയം സെഗ്മെന്റ് വണ്ടിയാണ് അല്ലേ വോക്സ്വാഗൺ പസാറ്റ് ആണ് KL9 പാലക്കാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് അതെ ഇത് 2009 മോഡല് പസാറ്റ് ഹൈലൈൻ ഹൈലൈൻ ആണ് അല്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ എയർ ബാഗ്സ് ഒരു 8 വരും AC ക്ലൈമറ്റ് AC വരും പവർ സ്റ്റിയറിംഗ് പവർ ഉണ്ടോ സെൻട്രൽ ലോക്ക് ഇങ്ങനെ എല്ലാ വണ്ടിയിലും വരുന്ന പോലെ തലവട്ടി പറഞ്ഞാൽ എയർ ബാഗിന്റെ ഉള്ളിൽ ഇങ്ങനെ കാലേ അതെ സൺറൂഫ് ഉണ്ട് സൺറൂഫ് ടിൽറ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ഫുള്ള് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നില്ല ഓക്കെ ഒന്നിച്ച് അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ പിന്നെ നേരെയാക്കാൻ പറ്റുമോ അതിന് ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല ഈ കണ്ടീഷൻ ഓക്കെ പിന്നെ അതിൽ ഗിയർ ബോക്സ് DSG ഗിയർ ബോക്സ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത് 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഓക്കെ 2009 മോഡലാണ് കേട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് ഹൈലൈൻ ഓക്കെ എത്ര ഓടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് 1:20 ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് എത്രയാണോ ഓണർഷിപ്പ് തേർഡ് വണ്ടി എന്നാലും അത്യാവശ്യം നീറ്റ് കണ്ടീഷൻ തന്നെയാണുള്ളത് അത്യാവശ്യം നീറ്റ് കണ്ടീഷൻ ഒക്കെ തന്നെ ഒരു ഡ്രൈവേഴ്സ് കാർ എന്നുള്ള ലെവലിലാണ് ഉള്ളത് നമ്മൾ ഇതിനെ ഇപ്പം എന്താ പറയാ ചീപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഡ്രൈവേഴ്സ് കാർ നമ്മള് BMW ബെൻസിനൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യാന്ന് വെച്ചാല് അതിൽ ചീപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം അപ്പൊ ചില ആൾക്കാർ പറയണ്ടാവും ഇതിന് മെയിൻറ്റെയിൻസ് കോസ്റ്റ് വളരെ അധികമാണെന്നൊക്കെ പറഞ്ഞ കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും പക്ഷെ അതിൽ നോക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മൾ അതിന് കമ്പയർ ചെയ്യേണ്ടത് BMW മെൻസിന് ആ ലെവലിലുള്ള വണ്ടിയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് ഓക്കെ ചീപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും വളരെ ചീപ്പായിട്ട് ചീപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 10-15,000 ഒക്കെ ഒരു സർവീസിന് 10-15,000 എന്തെങ്കിലും സർവീസിന് കോസ്റ്റ് വരും ആ ഒരു ചാർജേ വരും നോർമലി BM ഒക്കെ ആണെങ്കിൽ അത് 25,000-30,000 രൂപയൊക്കെ വരും പിന്നെ പാർട്സ് എന്തെങ്കിലും മാറാനുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസിലൊക്കെ നല്ല വ്യത്യാസം കാര്യങ്ങളും വരും ഓക്കെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് 3,45,000 ചോദിക്കുന്നത് ചെറിയ എന്ന മാറ്റത്തിന് ചെയ്യാം ഓക്കെ 3,45,000 നമ്മളിപ്പോ ഇതിന്റെ മെയിൻറ്റനൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു കോസ്റ്റ് ഒക്കെ എത്ര വരുന്നുണ്ട് ഏകദേശം അപ്പൊ ഈ ഒരു വണ്ടി ഈ ഒരു ലക്ഷറി ഫീൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൻറ്റനൻസും കൂടി എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് 3,45,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു 2009 മോഡൽ ഡീസൽ ഹൈലൈൻ പസാറ്റ് സ്വന്തമാക്കാൻ സാധിക്കും ലോൺ സൗകര്യം ഒന്നും കിട്ടാൻ ചാൻസ് ലോൺ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല റെഡി ക്യാഷിന് വരുന്ന ആൾക്കാർ റെഡി ക്യാഷ് ഫിനാൻസ് അങ്ങനത്തെ ഒന്നും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഫിയറ്റ് ലിനിയാണ് KL11 കോഴിക്കോട് വണ്ടിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അതെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാണ് ഇത് ഒരാൾ ടോക്കൺ വന്ന് പിന്നെ അയാൾ ഒരു കുറച്ച് വലിപ്പിച്ച് അങ്ങനെ വണ്ടി എടുത്തില്ല അയാൾ അതിൽ ഫണ്ട് റെഡി ചെയ്യില്ല
റെഡി പേയ്മെന്റ് ലോൺ കിട്ടില്ല. റെഡി പേയ്മെന്റ് ഫണ്ടിന്റെ പ്രശ്നം വന്നില്ല. ഫണ്ടിന്റെ പ്രശ്നം കൊണ്ട് അയാൾ എടുത്തില്ല. എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്നുകൂടി പറഞ്ഞുകൊടുക്കും. അയാൾക്ക് കൊടുത്ത വിലക്ക് തന്നെ നമുക്ക് ഈ പ്രാവശ്യം കൊടുക്കാം. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. 2011 ഫിയറ്റ് ലീനിയ. ഓക്കെ, അതില് ഫോർഡോർ പവറിന്റെ സെന്റർ ലോക്ക് എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം എ സി എന്ന ക്ലൈമറ്റ് ആണ്. ഇമോഷൻ ഇമോഷൻ അല്ല ഇമോഷൻ പാക്ക് അല്ല. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. കിലോമീറ്റർ 100,000 kilometers ഓടിയിട്ടുണ്ട്. അതിന്റെ മീറ്റർ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല. 100,000 ഒരു ആണെന്നാണ് എന്റെ ഒരു ധാരണ. കമ്പനി ലാസ്റ്റ് 70 വരെ സർവീസ് ഉള്ളത്. വണ്ടി എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. മോഡല് ഇമോഷൻ വിലപ്പാക്കുണ്ട്. 1.45 കിട്ടിയ കൊടുക്കാം ഫൈനല്. 140,000 പുള്ളിക്ക് കൊടുത്ത റേറ്റ്. പുള്ളിക്ക് കൊടുത്ത റേറ്റ് വണ്ടി കൊടുക്കും. ഓക്കെ, 1.45 2011 മോഡല് ഡീസലിലെ ഡീസൽ ലീനിയ ആണ്. ഏകദേശം ഒരു 17-18 മൈലേജും കിട്ടും. സർവീസ് കോസ്റ്റ് ഒരു 6,000 rupees ആ ലെവലില്. ഓക്കെ, 70 വരെ കമ്പനി സർവീസ് ഉണ്ടെന്ന് പറയുന്നു. നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ബാക്കി വണ്ടിയുടെ നിലവിലെ കണ്ടീഷൻ അവസ്ഥ നോക്കി ഓടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, 145,000 ഒരു കിഡിലൻ സെഡാൻ വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും. വേറെ ലോൺ സൗകര്യം ഒന്നും തന്നെ ലഭിക്കില്ല. ഓക്കെ, KL7 രജിസ്ട്രേഷൻ ആണ്. മാരുതി സുസുക്കി SX4 ആണ്. ഇതെങ്ങനെയാ കാര്യങ്ങൾ? 2013 ZXI പെട്രോൾ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതില് ഡ്യുവൽ എയർ ബാഗ്, ABS, ക്ലൈമറ്റ് AC, ഫോർഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, സൈഡ് മിറർ, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ. ഓക്കെ, ഇത്ര സാധനങ്ങളാണ് അതിൽ വരുന്നത്. മൈലേജ് ഒരു 13 മുതൽ 15 വരെ കിട്ടും. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഓട്ടോ എത്രയുണ്ട്? ഓട്ടം 1.10 ഓടിയിട്ടുണ്ട്. സർവീസ് കോസ്റ്റ് 5 rupees 6 rupees ആ ലെവലിലൊക്കെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടി തന്നെയാണ്. ഇത് വണ്ടി തന്നെയാണ്. ഒരാൾ ടോക്കൺ തന്നതായിരുന്നു, പക്ഷെ ഡീല് നടന്നില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം ആ പ്രൈസിൽ തന്നെ കൊടുക്കാം. അയാൾക്ക് കൊടുത്ത റേറ്റ് നമുക്ക് ഇതാക്കാം. ഓക്കെ, 2.45 ഫൈനലിന് കൊടുക്കാം. 245,000 rupees ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണ് കയറാൻ ചാൻസ് ഉണ്ടോ? ലോണ് കയറാൻ ചാൻസ് കുറവാണ്. കുറവാണല്ല. ലോണുള്ളത് നോക്കണ്ട. റെഡി പേയ്മെന്റ് മാത്രം മതി. 245 റെഡി പേയ്മെന്റ്. അതെ, നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. വേറെ എന്തെങ്കിലും പണികൾ ഇപ്പം നിലവിലില്ല. വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഒന്നുമില്ലല്ലോ. ക്ലിയർ വണ്ടിയല്ല. ഓക്കെ, ഹ്യുണ്ടായി i10 ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെങ്ങനെയാ? 2012 i10 ഇറ എന്നാലും ാണ് ഇതിപ്പോ എത്ര കൊടുക്കാൻ പറ്റും? 225,000 2012 ഹ്യുണ്ടായി i10 സ്വന്തമാക്കാം. ഏകദേശം 68,000 kilometers നിലവിൽ ഓടിയിട്ടുണ്ട്. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട് ഇതില്? ലോൺ ഒരു 170 ലോൺ വരും. അപ്പൊ ഒരു 50,000 ആ റേഞ്ചിൽ, 50-60 ആ റേഞ്ചിലുണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, മൈലേജ് ഇതിന് 15-16 ആ റേഞ്ച് കണ്ടാൽ പോരെ? അത്രയൊക്കെ കിട്ടുന്നുണ്ടോ? 15-16. ഓക്കെ, ഐട്ടന് പൊതുവേ ആ ഒരു മൈലേജ് ആണ്. കുറച്ചും കൂടെ ചിലപ്പോൾ കിട്ടണ്ടോ? കാരണം അത് 1.1 ആയിരുന്നു. ഇറയാനെ കൊണ്ട് 1.1 ആണ്. കുറച്ചുകൂടെ കിട്ടാൻ ഞാൻ. കാപ്പ എഞ്ചിൻ അല്ല ഇതിൽ. കാപ്പ എഞ്ചിൻ അല്ല. ഓക്കെ ഓക്കെ, റെനോൾ ഡസ്റ്റർ ആണ്. KL65 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2017 ഡസ്റ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് CVT. പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. ഓക്കെ, എത്ര ഓടിയുണ്ട് ഇത്? കിലോമീറ്റർ 34,000 ഓടി. സെക്കൻഡ് ഓണർ 34,000 സെക്കൻഡ് ഓണർഷിപ്പ്. അതെ അതെ. ഓക്കെ, ഫുള്ള് കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ്. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. കുറഞ്ഞ കിലോമീറ്റർ ആണല്ലേ? കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ആണ്. 2017 മോഡലാണല്ലോ വരുന്നത്. ഇതിൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചാല് ഡ്യുവൽ എയർ ബാഗ്, ABS. ഏതാ ഓപ്ഷൻ? RX സേഫ്റ്റി, RSS. RXS അല്ല? RSS. RXS. ഓക്കെ ഓക്കെ, എല്ലാ ഡ്യുവൽ എയർ ബാഗ്, ABS, ഫോർഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, അലോയ്സ്. പിന്നെ ബാക്കി ചെറിയ ചെറിയ ഫോഗ് ലാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ ഇല്ല. ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതെ. 85 ഉണ്ടോ? അല്ല, ഇത് പെട്രോൾ അല്ലേ? സോറി, പെട്രോൾ ആണ്. അത് 1.5 ആണ് ഇഞ്ചിൻ വരെ. 1.5 അതിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. ഓക്കെ, എത്ര കൊടുക്കാം അപ്പോൾ ഇത്? 6.95. 6,95,000. 2017 ആണ് പെട്രോൾ വണ്ടി, ഓട്ടോമാറ്റിക് ആണ്. 6.95
ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കും. ചെറിയ മാറ്റം ലോൺ എത്ര കയറും? ലോൺ ഒരു 500,000 രൂപയ്ക്ക്. 500,000 ഇതിന് കമ്പനി സർവീസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരുന്നുണ്ട്? കമ്പനി സർവീസ് ഒരു 10,000 രൂപേന്റെ അടുത്ത് കോസ്റ്റ് വരും. എന്താണ് കോസ്റ്റ് വരുന്നത്? നിലവിൽ കംപ്ലീറ്റ് കമ്പനി സർവീസ് പോയ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, അങ്ങനത്തെ വാറണ്ടി കാര്യങ്ങളൊന്നുമല്ല. വാറണ്ടി കാര്യങ്ങളൊക്കെ തീർന്നോ? എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഓക്കെ, കേരളത്തിൽ തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു സെഗ്മെന്റ് വണ്ടിയാണ് അല്ലേ? അതെ അതെ, ടൊയോട്ട സ്റ്റാർലെറ്റ് ആണ്. അതെ, ഇത് 92 മോഡൽ സ്റ്റാർലെറ്റ്. 1992 അത് പുറത്ത് യൂസ് ചെയ്ത വണ്ടിയാണ്. 98 അത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത്. അപ്പൊ 98 ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. അവിടെ യൂസ് ചെയ്ത പുറത്ത് യൂസ് ചെയ്ത ആളെന്നെയാണ് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. സിംഗിൾ ഓണറിനെ ഒരു ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, ഇതിനെ കുറിച്ച് കൂടുതൽ പറയാന്ന് വെച്ചാൽ ഇത് ടൊയോട്ടയുടെ 1N എന്ന് പറഞ്ഞ എഞ്ചിനാണ് വരുന്നത്. 1N നോൺ ടർബോ എഞ്ചിൻ. ഓക്കെ ഓക്കെ, നോൺ ടർബോ. അത് ഏകദേശം 53 BHP ഹോർസ് പവർ അങ്ങനെയൊക്കെ ഒരു സീരീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, നല്ല മൈലേജ് കിട്ടും. ഒരു 20-25 റേഞ്ചിലൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കിട്ടും. പെട്രോളോ ഡീസലോ? ഡീസലാണ്. ഡീസലാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് AC പവർ സ്റ്റിയറിംഗ് ആണ് ഉള്ളത്. AC ഇപ്പൊ കൂളിംഗ് ഇല്ല, എന്റെ ഗ്യാസ് പോയതാണ്. അത് നോക്കാം എന്താണെന്ന്. ഗ്യാസിന്റെ പ്രശ്നം തന്നെയായിരിക്കും. പവർ സ്റ്റിയറിംഗ് ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് ആണ് അതിൽ വരുന്നത്. പിന്നെ പേപ്പർ എന്ന് വെച്ചാൽ 2024 വരെ കറന്റ് പേപ്പർ ഫിറ്റ് ആണ്. ഫിറ്റ് ആണ്. അതെ, ടാക്സും ഇൻഷുറും. ടാക്സ് 2025 വരെ ഉണ്ട്. റിന്യൂവൽ? ടാക്സ് 2025 വരെ ഉണ്ട്, റിന്യൂവൽ 2024 വരെ ഉണ്ട്. ഇൻഷുറൻസ് പുതിയത് എടുത്താണ്. ഓക്കെ, ഇതിന്റെ റേറ്റ് വരുന്നത് 95,000. 95,000 രൂപ. 1992 മോഡല് ടൊയോട്ട സ്റ്റാർലെറ്റ് ഇങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് 98 നിലവിൽ 24 വരെ റിന്യൂവൽ ഉണ്ട്. 2025 വരെ ടാക്സ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വില കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട അല്ലേ? കണ്ടിട്ട് പലരും ഡൗട്ട് അടിക്കും, ഈ വണ്ടിക്ക് ഇത്ര വിലയോ? അതെ അതെ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു കളക്ഷൻ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അതെ അതെ. ഓക്കെ, എന്തായാലും റേറ്റ് നെഗോഷിയേഷൻ ഒരു കാര്യമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുണ്ടാവില്ല. കാരണം അത്രയും കുറച്ചിട്ടാണ് ചോദിച്ചത്. ഓക്കെ, ബാക്കി ഒരു വണ്ടി 1 lakh ഉള്ള 2.5 lakh രൂപയാണ് ചോദിക്കുന്നത്. അതിനെ വെച്ച് കമ്പറയുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് ആണ് ചോദിച്ചത്. ദയവായിട്ട് നിങ്ങൾ കുറച്ച് കൂടിയ മോഡൽ ഓൾട്ടോ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനത്തെ കമ്പാരിസണും കാര്യങ്ങളും പാടില്ല ഈ വണ്ടി കേട്ടോ. ഓക്കെ, KL7 രജിസ്ട്രേഷൻ ആണ്. ഹ്യുണ്ടായ് ഐടെൻ ഗ്രാൻഡ്. ഗ്രാൻഡ് ഇപ്പോ ഈ ഒരു കളർ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അതെ അതെ, നമ്മുടെ അവിടെ ഷോർട്ടില് ഈ കളർ ഒരുപാട് വിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2013 ഗ്രാൻഡ് ഐടെൻ ഡീസൽ സ്പോർട്സ്. ഡീസൽ ആണ് അല്ലേ? ഡീസൽ വണ്ടിയാണ്. 13. ഓക്കെ, എത്ര ഓട്ടം? 87,000 km. ഇതിന് മേജർ വർക്കൊക്കെ എത്രയുള്ള വരും? ഏകദേശം 10,000 km. അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല. നിലവിൽ വണ്ടി സർവീസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? 5,000 km കൂടെ നിങ്ങൾക്ക് സർവീസ് ചെയ്യാതെ ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റും. എത്ര കൊടുക്കാം? ഇത് ലാസ്റ്റ് 3,35 കൊടുക്കാം. 3,35,000 അല്ലേ? 2013 സ്പോർട്സ് ആണ്. 3,35,000 ഫൈനൽ ആണോ അതോ? ഫൈനലാണ്. ഓക്കെ, നമുക്ക് ലോൺ ഒരു 2.75 കയറും. 2.75 എടുത്ത് ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈൽ ഉള്ള കസ്റ്റമർ ആണ്. 2.75 ചെയ്യാൻ പറ്റും. ഓക്കെ, ഡീസലിന് വലിയ മെയിന്റനൻസ് കോസ്റ്റ് ഇതിന് വരില്ലല്ലോ. പെട്രോൾ ഒരു 7,000-8,000 രൂപ. ഓക്കെ, പെട്രോൾ ആണെങ്കിൽ ഒരു 4,000-5,000. ഓക്കെ, നമുക്കിപ്പോ രണ്ട് വണ്ടി കൂടെ ഇവിടെ സ്റ്റോക്ക് വരാറുണ്ട്. അതായത് ഇപ്പോ അതിന്റെ ചെറിയ ടച്ചപ്പ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പുറത്താണുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലും കൂടി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയാം. അതിന്റെ ഫോട്ടോ നിങ്ങൾക്ക് നമ്മൾ വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്, അതിന്റെ ഫോട്ടോസ്. അപ്പൊ ഏതൊക്കെയാണ് വണ്ടികൾ? രണ്ടും ഐടെൻ ആണ്. ഐടെൻ ആണ് അല്ലേ? ഫസ്റ്റ് ഐടെന്റെ ഡീറ്റെയിൽ പറഞ്ഞോളൂ. 2007 മോഡൽ ഐടെൻ. അതായത് രജിസ്ട്രേഷൻ വരുന്നത് KL14 കാസർഗോഡ് വണ്ടി. 2007 അല്ലേ? അത് എത്ര ഓടിയിട്ടുണ്ട്? 1 lakh km. 1 lakh km.
നവംബർ 2022 വരെ, അത് കഴിഞ്ഞാൽ റിന്യൂവൽ വരും. ഇൻഷുറൻസ് പുതിയതാണ്, 2007 വണ്ടിയാണ്. എത്ര കൊടുക്കാൻ പറ്റും? അത് 1.5 ലക്ഷം രൂപ കൊടുക്കാം. 125,000 രൂപയ്ക്ക് 2007 i10 സ്വന്തമാക്കാം. ലോൺ സൗകര്യം കാര്യം ഒന്നും തന്നെ കിട്ടത്തില്ല. മൈലേജ് ഒരു 13-15 ഒക്കെ കിട്ടൂലേ? 15 ഒക്കെ കിട്ടും. സൂപ്പർ വീൽസിന്റെ കംപ്ലീറ്റ് സ്റ്റോക്ക് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. രണ്ട് പാർട്ടായിട്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞൊരു പാർട്ട് കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ കയറി ആ ഒരു പാർട്ടും കാണാവുന്നതാണ്. അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് നമ്പറും ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും തന്നെ മറന്നു വരുത്. നിങ്ങളുടെ ഓരോ ഷെയർസിനുമാണ് ഞങ്ങളുടെയും വളർച്ചയിരിക്കുന്നത്, ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.